ഹായ് ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വില്ലൂന്നി മല. അതിവിടെ പല പേരുകളിൽ അറിയപ്പെടും. ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ അമ്പൂരി വഴി ഏത് വഴി അമ്പൂരിൻ തേക്കുപാറ ആറുകാണി ആ അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നത് ആറുകാണി ജംഗ്ഷനിൽ എത്തി ചെക്ക് പോസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴി കൂടി വരെയാണ്. കുരിശുമലയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർച്ചിൻ്റെ അകത്തൂടി കയറി വരെയാണ്. നമ്മൾ കാളിമല പോകുന്ന റൂട്ടാണ്. അവിടെ നിന്നാണ് കുറച്ച് മാറേണ്ടത്. പലരോടും ചോദിച്ചിട്ട് ഈ പേര് പലർക്കും അറിഞ്ഞുകൂടാ. സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു തന്നു. അതെ. അപ്പൊ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് കാളിമല പോകുന്നത്. അതുവഴി തന്നെയാണ് നമ്മളെ വില്ലൂന്നി മലയിലേക്കുള്ള വഴി. പേരറിഞ്ഞുകൂടാത്ത പല പേരുകളിൽ അറിയപ്പെടുന്ന വില്ലൂന്നി മല, ശൂലംകുത്തി എന്നറിയപ്പെടുന്ന മലയിലോട്ട് സ്വാഗതം. പ്രകൃതിയുടെ ഉയരങ്ങൾ തേടി ഈ മനോഹര കാഴ്ചകൾ കാണാൻ ഞങ്ങൾ വീണ്ടും വീണ്ടും ഉയരങ്ങൾ തേടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വില്ലൂന്നി എന്നറിയപ്പെടുന്ന ഇവിടെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഏതോ ഒരു മലയിലോട്ട് എത്തിമില്ലാതെ ഞാനും രാംചേട്ടൻ പോകുന്നു. ക്യാമറ പിടിക്കുന്നത് വിശാൽ. അപ്പോൾ നമുക്ക് നടക്കാമോ? വളരെ മനോഹരമായ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. കാടൊക്കെ കയറി കിടപ്പുണ്ട്, വഴിയൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല വ്യൂസാണ്. കോറി ഇറങ്ങി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി വെള്ളറട പഞ്ചായത്തുകളുടെയും ഒപ്പം തമിഴ്നാട് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന വില്ലൂന്നി മലയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരം കൂടിയ മലയാണിത്. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കൂനിച്ചി, കൊണ്ടകെട്ടി, വില്ലൂന്നി, കുരിശുമല, കാളിമല തുടങ്ങി ഉൾപ്പെടുന്ന മലനിരകളിൽ ഏറ്റവും നീളം കൂടിയതും ഉയരമുള്ളതുമായ മലയാണ് വില്ലൂന്നി മല. അങ്ങനെ നമ്മളൊരു ഗുഹയും കണ്ടുപിടിച്ചു. കരടിയൊക്കെ കാണുമെന്ന് തോന്നുന്നു ഗുഹയ്ക്കകത്ത്. കരടിയാ? പുലിയുണ്ട? പുലിയൊന്നുമില്ല. പേടിച്ചോടും. മല കയറി കുറച്ച് മുകളിൽ ഏതാണ്ട് മുകളിൽ ഈ മലയുടെ കയറി നല്ല കാറ്റാണ്. നല്ല കാറ്റ്. നമ്മുടെ കൂടെ ഉള്ളവർ അത് ഇതുവഴി കയറി വരണം. ഈ വഴി വഴി കയറി ഈ മുകളിൽ പോകണം.
വില്ലൂന്നി മലയുടെ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ നിന്ന് കാണുന്നതാ. ഈ കാണുന്നതാണ് കുരിശുമല. കുരിശുമലയിൽ നല്ല കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാം. കാണോ, അതിൻ്റെ താഴെ നേരെ നോക്കിയ നെട്ട, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ദോ കാണുന്നത് കാളിമല. കുരിശുമല അതിൻ്റെ അപ്പുറത്ത് കാളിമല. ഈ ഇതുവഴി എൻ്റെ മുകളിൽ കയറുന്നതാണ്. വില്ലൂന്നി മലയുടെ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ ഇവിടെ കയറുന്ന ഒരു സ്ഥലം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് കുറച്ച് പാടാണ്, കുറച്ചല്ല കുറച്ചധികം. വില്ലൂന്നി മല ദാ അങ്ങോട്ട് കാണുന്നത്, തിരിച്ചു കാണുന്നത് അവിടെ കുരിശുമലയാണ്. കുരിശുമലയെല്ലാം നല്ല കോട കൊണ്ട് നിറഞ്ഞു. അതിപ്പം കോട ഇറങ്ങിയാണെങ്കിൽ അതിന്റെ മുകളിലുള്ള കുരിശ് കാണാൻ പറ്റും അവിടെ. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ കുരിശ് നമ്മളുകളാണ്. ഇവിടെ ഈ മലകളിലെ ഏറ്റവും ടോപ്പ് മല ഇതാണ് വില്ലൂന്നി. ഇവിടെ ഇവർക്ക് ഈ പേരറിയില്ല, പക്ഷെ വില്ലൂന്നി മല എന്നാണ് ഈ മലയുടെ പേര്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റുള്ള മലയാണ് ഈ മോളിൽ കാണുന്നത്.
എവിടെ പോയാലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളാണ്. മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു ഒരു സ്വഭാവം ഈ നമ്മുടെ മലയാളികൾക്ക് എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. ഒരിക്കലും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മലയിൽ വരെ പ്ലാസ്റ്റിക് കുപ്പി കിടക്കാണ്. അപ്പം ബാക്കിൽ നിന്ന് വരുന്നവർ ഇത് തന്നെ ഫോളോ ചെയ്ത് പോകും. നമ്മളതിലും കുപ്പിയുണ്ട്, റീയൂസബിൾ കുപ്പിയാണ് നമ്മളും കൊണ്ടുവന്നിരിക്കുന്നത്. അതെ അതെ. അതുകൊണ്ട് ആരും ഇങ്ങനത്തെ ഇത് കുപ്പി കൊണ്ടുവരുന്നവർ തിരിച്ചതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടായിരിക്കണം. നമ്മള് വില്ലൂന്നി മലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നല്ല കാറ്റും കോടയും ഹൈറ്റുള്ള മലയിൽ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയ കുണ്ടകട്ടി മല കാണാം. നല്ല കാലാവസ്ഥയാണ്, നല്ല കോടയുണ്ട്, കോടയുണ്ട്. ടോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.